സഹായത്തിനുള്ള ഡബിൾ ബെല്ലടിച്ച് പൊന്നാനി താലൂക്കിലെ ബസ്സുകൾ കാരുണ്യ യാത്ര നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കുന്നതിനായാണ് ബസ്സുകളുടെ ചക്രങ്ങൾ കാരുണ്യ വഴിയിൽ ഉരുണ്ടത്. കേരളം കണ്ട മഹാപ്രളയത്തിനൊടുവിൽ നാമാവശേഷമായ കേരളത്തെ പുതുക്കിപ്പണിയാൻ നാടൊന്നാകെ കൈകോർത്തപ്പോൾ ഫണ്ട് സമാഹരണത്തിൽ പങ്കാളികളായി പൊന്നാനി താലൂക്കിലെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. പൊന്നാനി താലൂക്കിലെ 75 ബസ്സുകളാണ് ലാഭേച്ഛ കൂടാതെ സർവീസ് നടത്തിയത്. പ്രളയം മൂലം നശിച്ച കേരളത്തിന്റെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ സ്വരൂപിക്കുന്ന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സർവീസ് നടത്തിയത്. സംഘടനയ്ക്ക് കീഴിലെ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളും ഇത്തരത്തിൽ വരും ദിവസങ്ങളിലായി ഒരു ദിവസം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നതിന് സർവീസ് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. പൊന്നാനി താലൂക്കിലെ ധനസമാഹരണത്തിനായുള്ള കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നടന്നു. നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ബസ് ജീവനക്കാരുടെ സദുദ്യമത്തിന് യാത്രക്കാരും കൈയഴിഞ്ഞ് സഹായിച്ചതോടെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യ ബക്കറ്റുകൾ നിറഞ്ഞു കവിഞ്ഞു. ന്യൂസ് ബ്യൂറോ പൊന്നാനി.